അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അതെ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ചെയ്യൂലേ എല്ലാരും. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ മോനു? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് സ്വിസയിൽ വരുന്ന ആളുകള് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ തന്നെ ഇപ്പിട്ടുണ്ട് സ്റ്റുഡൻസ് ഇവിടെ വന്നാൽ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് സ്റ്റുഡൻസിന്റെ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഈ ചില കേസസിൽ നമ്മളിപ്പോ ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് സ്റ്റുഡൻസിന്റെ കൂടെ ഇപ്പം ഹസ്ബൻഡ്സും വരുന്നുണ്ട്, കുറെ പേർക്ക് അവർ വരുന്നുണ്ട്. ഇപ്പൊ ഹസ്ബൻഡാ വരണമെങ്കിൽ വൈഫ് വരുന്നുണ്ട്. അപ്പൊ അവരെന്താ ഇവിടെ വന്നിട്ട് അവരുടെ അവരെന്തൊക്കെയാ ചെയ്യേണ്ടത്, അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പാർക്കിന്റെ കാര്യം അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ നല്ല പാർക്കാണെന്നും പറഞ്ഞിട്ട് അപ്പൊ അവിടെ ഞങ്ങൾ വന്നേക്കാ ജസ്റ്റ് നടക്കാനായിട്ട്. നല്ല വെയിലുണ്ട്, പുറത്തേക്കിട്ട് ഇറങ്ങണം, പിന്നെ ഫോർമുല തീർന്നു, ഫോർമുല ഹണ്ടിങ് ഉണ്ട്, അപ്പോ അത് തപ്പണം. അപ്പൊ അങ്ങനെ കുറച്ച് ഗ്രോസറി മേടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതിന് മുന്നേ പക്ഷെ ഇപ്പൊ നല്ല വെയിലായോണ്ട് നമുക്ക് ഈ പാർക്കും കൂടെ നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കാര്യം പറയുന്നതിന്റെ കൂടെ പാർക്കും കാണാം. അടിപൊളിയാട്ടോ, കൊറേ നീണ്ടു കിടക്കുന്ന സ്ഥലം, വേറെ ലെവലാണ്. വിന്ററും ബെസ്റ്റാണ്, സമ്മറിലാണ് ഇവിടെ ശരിക്കും ഫുൾ ഓൺ. സമ്മറിൽ നമ്മൾ എന്തായാലും വന്ന് കാണിച്ചു തരും. പ്ലാൻ ചെറുതായിട്ടും തെറ്റി, ചതിച്ചാശാനേ തണുപ്പ്. കാനഡയിലെ വെതറിന് ഒരിക്കൽ കാനഡയില് വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാ, ഒന്ന് ജോലിയും ഒന്ന് വെതറും. മൂന്നാ, ഒന്ന് വിമണും ഉണ്ട്. അപ്പൊ ഞങ്ങക്ക് ചെറുതായിട്ടൊന്ന് തെറ്റി, ഇത് ചുമ്മാ കാറിരിക്കുമ്പോ വെയില് കാണുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോ കാണിച്ചു തരാം, ദേ കണ്ട നല്ല സൂപ്പർ വെയിലും വെട്ടവും ആണ് കാറിലിരുന്ന് നോക്കുമ്പോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ സ്ട്രോളറും പരിപാടിയും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് കൊച്ചിനെയും കൊണ്ട് നടന്നപ്പോ ദൈവമേ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. നല്ല വിൻഡിയായിരുന്നു, കാറ്റ്, നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ കൊച്ചിന്റെ അവസ്ഥ ആലോചിക്കണ്ടല്ലോ, വെറുതെ ഇനി റിസ്ക് എടുത്ത് കൊച്ചിനെ തണുപ്പ് ഒളിപ്പിച്ച് ജലദോഷം അത് എത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങള് പതുക്കെ കയറി. ഞങ്ങൾ എന്തായാലും ഇതിങ്ങനെ കാണിച്ചു തരാം. നടുക്ക് കാണുന്ന സാധനം ഒക്കെ ഫ്രോസൺ ലേക്കാ, അതായത് സമ്മറില് അതിലെ മറ്റേ ചെറിയ മറ്റേ ചെറുതല്ല, അതിന്റെ വലിയ കുറെ മീനും ഒത്തിരി താറാവും. ഇത് ശരിക്കും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. ഇതേ ആ കൂടാരൊക്കെ കണ്ടോ, അവിടെ നിൽക്കുന്ന വെള്ളം, ഈ നടുക്ക് വെള്ള കളറിൽ കാണുന്ന ഒക്കെ ലേക്കാട്ടോ. ഇവര് നടന്നു വന്നതിന് അപ്പുറമുള്ളത് അതൊക്കെ വലിയ ലേക്കാ അങ്ങോട്ട്. അതായത് സമ്മറിൽ ശരിക്കും ഇത് കണ്ടോ, ഇത് ബോട്ട് ഹൗസ് എന്ന് എഴുതിയേക്കുന്നുണ്ട്, അതേ കണ്ട ബോട്ട് ഹൗസ്. ഇത് ശരിക്കും ബോട്ട് ഇതിന്റെ അകത്തൂടെ പോവായിരുന്നു. അത് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു സമ്മറിൽ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അത് ഇത് ചെയ്യുന്നത്. ഇപ്പറ ഒരു വലിയ ഗ്രൗണ്ട് പോലത്തെ സെറ്റപ്പാ. കാനഡയുടെ കൊടി മറ്റേ ഇതും അതൊക്കെ നല്ല രസമാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ കിച്ചണറ് എന്തെങ്കിലുമൊക്കെ ഫയർ വർക്ക്സ് എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഫയർ വർക്ക്സ് ഒക്കെ നടത്തുന്നത് ഇവിടെയാണ്. പിന്നെ ഡൗൺ ടൗൺസ് ഒക്കെ നടക്കുന്നത് ഇവിടെ, ഫെസ്റ്റിവൽസ്, ഫെയറുകള്, അങ്ങനത്തെ സംഭവമൊക്കെ ഇവിടെയാണ്. ചുമ്മാ വണ്ടിയും കൊണ്ട് ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം പാർക്കിന്റെ, അല്ലാണ്ട് നിങ്ങക്ക് നടന്ന് ഇന്ന് കാണിക്കാൻ പറ്റൂല. നല്ല തണുപ്പായിപ്പ്, സോറി ഗൈസ്, സോറി. നമുക്ക് വേറെ വെതർ നല്ലൊരു കണ്ട ആ ഈ കാണുന്നൊക്കെ ലേക്കാ. ഈ പൊങ്ങി നിൽക്കുന്ന ഐസിന്റെ ആ ബെഞ്ചിന് അപ്പുറത്തോട്ട് കാണുന്നത് ഫുള്ള് ലേക്കാ. പക്ഷെ ആർക്കെങ്കിലും മനസ്സിലാവുമോ?
കമന്റ്സും സജഷൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കും, നമ്മൾ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോ പുറത്തെ കാഴ്ചകളൊക്കെ കുറെ കാണിച്ചു തരാമോ, കാനഡയുടെ പ്രകൃതി ഭംഗിയൊക്കെ കാണിച്ചു തരാമോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് അത് തോന്നി, വെറുതെ ഞങ്ങളെ മുഖം കാണിച്ചിട്ട് ചുമ്മാ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മള് കാര്യം പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. വെറുതെ എന്തായാലും സീരിയസ് കാര്യമാണ് പറയണേ. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ സീരിയസ് മുഖവും കൂടെ കണ്ടോണ്ടിരിക്കണ്ട, നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് സീരിയസ് കാര്യം കേട്ടോ. ഓക്കെ, തണുക്കൂലേ, അവരുടെയൊക്കെ ആ സ്പിരിറ്റ് ഉണ്ടാവേ, കൂടിയിട്ടൊന്നും ഇല്ല. കൊച്ചിനെ കൊച്ചിന് ഫുള്ള് പക്ഷെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്ലൗസ് ഷൂസ് പരിപാടിയൊക്കെ. ഈ സ്ഥലം കണ്ടോ, ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, നല്ല പഴയ ഒത്തിരി പഴക്കമുള്ള വീടുകളാ, പക്ഷെ നല്ല രസാ. ഓക്കെ, ആദ്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാല്, നമുക്ക് ശരിക്കും പറഞ്ഞാല് കുറെ കാര്യങ്ങളൊക്കെ സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന അവര് ചെയ്യുന്ന സാധനം തന്നെയാണ് സ്പൗസും ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മള് വരുമ്പോ തന്നെ സിം നമ്പർ എടുക്കുന്ന കാര്യം, സിം എടുക്കുന്ന കാര്യം, അതെ സിം എടുക്കുന്ന കാര്യം, പിന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നതിന്റെ കാര്യം, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന കാര്യം, ഇതൊക്കെ നിങ്ങൾ സ്റ്റുഡന്റിന്റെ കൂടെ തന്നെ പോയി ചെയ്യാവുന്ന കാര്യങ്ങളാ. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോ, ഞങ്ങള് മറ്റേതിൽ പറഞ്ഞ പോലെ ബസ് പാസ് എടുക്കുന്ന പരിപാടി, അത് നിങ്ങൾക്ക് കോളേജിൽ കവേർഡ് അല്ല. അത് നിങ്ങൾ, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, നിങ്ങൾ തന്നെ നമ്മുടെ ഇപ്പം കിച്ചണറ അല്ലെങ്കിൽ ജി ആർ ടിന്റെ സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾക്ക് 1 മന്തിലേക്ക് പാസ് കിട്ടും. $90 അങ്ങനെ എന്തോ ആണ് പാസ്. അത് ആ പാസ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കൺവീനിയൻസ് സ്റ്റോറുകളുണ്ട്, അവിടെ ഇതേപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ബസ്സിന് അങ്ങനെയുള്ള ബസ് കോളേജ് പ്രൊവൈഡ് ചെയ്യാത്ത കേസസിൽ ബസ്സിൽ ട്രാവൽ ചെയ്യാനുള്ള പാസ് കിട്ടാൻ. ഓക്കെ, അപ്പം ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിമാ. ഇനി അല്ലാണ്ട് വരുന്ന ഫസ്റ്റ് സാധനമാണ് റെസ്യൂമേ പ്രിപ്പറേഷൻ. റെസ്യൂം എന്ന് പറഞ്ഞാല് നമ്മള് സ്റ്റുഡൻസിന് പാർട്ട് ടൈം തപ്പുമ്പം യൂസ് ചെയ്യുന്ന റെസ്യൂം അല്ല നമ്മൾ ശരിക്കും സ്പൗസ് പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ജോലി അന്വേഷിക്കുമ്പം യൂസ് ചെയ്യുന്നത്. അത് രണ്ടും രണ്ട് ടൈപ്പ് റെസ്യൂമേ കണ്ടാൽ നിങ്ങൾ ചിരിച്ചിരിച്ച് മടുക്കും. ആ മാതിരി പ്രൊഫഷണൽ റെസ്യൂമേ കുത്തി കേറ്റിയേക്കാണ് ഞങ്ങൾ. അതെ, അത് രണ്ടും രണ്ട് ടൈപ്പാ. ഈ സ്പോട്ട് ഉണ്ടോ, ഈ സ്പോട്ടിലായിരുന്നു എന്റെ ബേബി, എന്താ പറയാ, എന്റെ ഫോട്ടോഷൂട്ടിൽ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ ഇവിടെ ആയിരുന്നു നടത്തിയത്. അപ്പൊ ഇനി പോയിന്റിലേക്ക് പോവാം. അപ്പൊ റെസ്യൂമേ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതിൽ തന്നെ നിങ്ങൾ ഫാക്ടറി ജോലിയാണ് തപ്പുന്നതെങ്കിൽ അത്, നിങ്ങൾ പ്രൊഫഷണലാണ് തപ്പുന്നതെങ്കിൽ അത്, ഐ ടി ജോലികളാണെങ്കിൽ വേറെ, അങ്ങനെ ഡിഫറൻസ് വരും. അത് പറയാൻ തന്നാൽ വലിയ വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്, അത് നമുക്ക് വേറെ കവർ ചെയ്യാം. അപ്പൊ അത് സ്റ്റുഡന്റിൽ നിന്നും സ്പൗസിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അടുത്ത മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയാണ്. ജോലി ഇല്ലാണ്ട് നമുക്ക് അന്നം കിട്ടത്തില്ലല്ലോ. അപ്പൊ പണിയെടുക്കാണ്ട് ഇവിടെ ജീവിക്കാൻ എന്തായാലും പറ്റൂല, അപ്പൊ നമുക്ക് ജോലി വേണം. അപ്പൊ നമ്മളിപ്പോ ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെ റിലേറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോ റെഫറൻസ് ഒക്കെ വെച്ച് നമുക്ക് ഏതെങ്കിലും ഒക്കെ ജോലി കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും. അപ്പൊ അതൊന്നും കിട്ടാത്തവർ, നമ്മളിപ്പോ ആദ്യമായിട്ട് വരും, ഇവിടെ ആരുമില്ല, അങ്ങനെയൊക്കെ ഉള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊന്നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഇവിടുത്തെ എംപ്ലോയ്മെന്റ് ഏജൻസീസ് അല്ലെ. അതെ, ഇവിടെ നമ്മുടെ ഓരോ ഏരിയയിലും ഇങ്ങനെ കുറെ എംപ്ലോയ്മെന്റ് ഏജൻസീസ് ഉണ്ടാവും. അപ്പൊ അവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ ഓൺലൈൻ ഒക്കെ ഇരുന്ന് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഈ സ്പൗസസ് ചെയ്യേണ്ട കാര്യം അവിടെ പോയി രജിസ്റ്റർ ചെയ്യുക. ആദ്യം വരുമ്പോ നിങ്ങൾ ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെന്നുള്ള അല്ല നോക്കണ്ട. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് കനേഡിയൻ എക്സ്പീരിയൻസ്, അതായത് നിങ്ങളൊരു കനേഡിയൻ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്ന അറിയാവുന്ന ഒരാളാണെന്ന് നിങ്ങൾ പിന്നെ ഒരു പ്രൊഫഷണൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് തോന്നണം. മനസ്സിലാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറി, ഒരു 17, 19, 20, 25 ഒക്കെ സാലറി കിട്ടുന്ന ഒരു ഒരു ഫാക്ടറി ജോലി കിട്ടുമ്പോ തന്നെ നിങ്ങള് അത് കയറി ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ജോലിക്ക് മടി വിചാരിക്കുന്നല്ല, അന്തസ് നോക്കേണ്ട കാര്യം, അങ്ങനത്തെ പരിപാടി ഇവിടെ. അപ്പം നമ്മള് പറഞ്ഞു തന്നെ എന്നാ വെച്ചാല്, നിങ്ങള് തുടക്കത്തില് നിങ്ങള് ജോലിന്റെ വിലയോ അതൊന്നും നോക്കരുത്, ജോലിന്റെ പദവിയോ ഒന്നും നോക്കരുത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കനേഡിയൻ എക്സ്പീരിയൻസ് എവിടെയെങ്കിലും ആക്കുക, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്കിപ്പം ഞങ്ങള് 15, 15.5 മിനിമം പേയ്മെന്റ് കിട്ടുന്ന ജോലി ഒന്നും എടുക്കണം എന്ന് ഞങ്ങൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, കാരണം നമുക്ക് നമ്മുടെ ചെലവ് മീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുമ്പോ, മോനുവിന് തുടക്കത്തിൽ വന്നില്ല മോനു, അപ്പൊ മോനുവിന് അബദ്ധത്തിലേക്ക് മോനു ചാടാൻ പോയ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അത്
ഇതെന്ന് പറഞ്ഞാല് അബദ്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നപ്പോ ഇത് മാറ്റിട്ട് അല്ലെങ്കിൽ ഇത് വെച്ചോണ്ട് തന്നെ വേറൊരു അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയൊക്കെ കിട്ടിയ പേയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓടിപ്പോയി ഒരു BMW എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞാൻ പോയി പിടിച്ചത് നോർമൽ ഇതല്ല, ഒരു കൂപ്പായിരുന്നു, 2-door ഒരു വണ്ടി. അത് പോയി ഇഷ്ടപ്പെട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് എടുക്കാനുള്ള പരിപാടിയിൽ എത്തിയതാ. പിന്നെ ഇവരെല്ലാരും എന്നെ പിന്തിരിപ്പിച്ച് ബാക്കിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് നല്ല കാര്യമായി പോയി എന്നാണ് എനിക്ക് പിന്നീട് വരുന്നതേ. നമ്മളെ സിറ്റുവേഷൻ ഒന്നും ആലോചിക്കാണ്ട് വണ്ടി എടുക്കരുതെന്നല്ല, വണ്ടി ശരിക്കും അത്യാവശ്യമാണ് ഇവിടെ. പക്ഷേന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുമ്പോ അതിന്റെ ആലോചിച്ച് ഏതാണ് സിറ്റുവേഷൻ പറ്റുന്നത്, അങ്ങനെ ചാടിക്കേറിപ്പോയി എങ്ങനെ ബാക്കിൽ വെക്കും. പിന്നെ പുറത്തുനിന്ന് പേരന്റ്സ് ഒക്കെ വരുമ്പോ അവരെ എങ്ങനെ കൊണ്ടുപോകും അതൊന്നും ഞാൻ ആലോചിച്ചൊന്നുമില്ല. ഞാൻ ഓടിപ്പോ എനിക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി ചാടി പിടിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അടുത്ത പോയിന്റ് നമുക്ക് ആണുങ്ങൾക്ക് ആദ്യം വരുമ്പോ അത്ര ദഹിക്കാത്തൊരു സാധനമാണ്. എനിക്ക് വന്നപ്പോ ഉണ്ടായിരുന്ന പ്രശ്നം, പക്ഷെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മൾ ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. അതായത് ഇപ്പൊ ഇവര് സ്റ്റുഡന്റ് ആയിട്ട് വരുന്നു, നമ്മള് വർക്ക് വിസയില് വരുന്നു, അപ്പൊ ഇവരും തിരക്കിലായിരിക്കും, നമ്മളും തിരക്കിലായിരിക്കും. അപ്പൊ നമ്മള് ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ കുക്കിംഗ് ആണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മള് പാർട്ട്നേഴ്സാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ നമുക്ക് ഇത് വീതിച്ചു കൊടുക്കാൻ പറ്റണം ജോലികൾ. ഇപ്പോ നമ്മൾ അവരെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുക, കുക്ക് ചെയ്യാൻ സഹായിക്കുക, എല്ലാം നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് എടുക്കുക. സ്കില്ല് നമുക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ നമ്മൾ ഈ വീട്ടിൽ ചെയ്യണ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇത് നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ടൈം മാനേജ്മെന്റ് അങ്ങനെയുള്ള എല്ലാ സ്കിൽസും ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതെ, ഇത് അതായത് നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ സംഭവം നാട്ടിലെ എക്സാമിനെയൊക്കെ കാട്ടി പഠിക്കാനും എടുക്കാനും ഒക്കെ എളുപ്പം ഇവിടെയാണ്. പക്ഷേന്ന് പറഞ്ഞാൽ ഒരുകുന്ന് അസൈൻമെന്റ്സും ഒരുകുന്ന് പ്രൊജക്റ്റും സെമിനാറ് പ്രസന്റേഷൻ അത് ഇതെന്നും പറഞ്ഞിട്ട് കൊറേ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ ഒരാൾ ഒരു അസൈൻമെന്റ് എഴുതുമ്പോ അടുത്ത ആള് മറ്റേത് കോപ്പി അടിച്ച് ഫൈനലിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന അങ്ങനെ സെറ്റപ്പ് ഇവിടെ നടക്കൂന്ന് പറഞ്ഞാല് അത്രയും തിരക്കായിരിക്കും ഈ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ. പ്ലസ് അതിന്റെ കൂടെ അവർ പാർട്ട് ടൈം ജോലിയും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, രണ്ടുപേരും ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ഭർത്താവ് ചെയ്യുക, ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ ഭാര്യ ചെയ്യുക, അങ്ങനെ ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ലാസ്റ്റ് ആൻഡ് അവസാനത്തെ ആയിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ സ്പൗസിന്റെ ജോലി ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളുടെ PR കൊണ്ടുവരുന്നത്. അന്നേരം എല്ലാവരും വിചാരിക്കേ അതൊന്നും ഇത്ര ഇമ്പോർട്ടൻസ്. ആ എന്നാ വെച്ചാൽ ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്, ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 1 year ഇപ്പൊ കോഴ്സ് എടുത്ത് വരുന്ന കുറെ സ്റ്റുഡൻസ് കുറെ പിള്ളേരുണ്ടാവും. അപ്പൊ അവരെന്ന് പറഞ്ഞാല് ഇവിടെ വന്നിട്ട് പിന്നെ 2-ാമത്തെ കോഴ്സ് എടുക്കുക, അങ്ങനത്തെ സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ അവരെ കൂടെ ഈ ഹസ്ബൻഡ്സ് വരണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കിട്ടുന്ന ജോലിയിൽ കയറിക്കോളുക. പക്ഷെ അതിലിപ്പോ മോനു പറഞ്ഞ ആ സാധനത്തിൽ ഒരെണ്ണം ആഡ് ചെയ്യാവുള്ളെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ജോലി കയറിയിട്ട് അതിൽ തന്നെ നിൽക്കരുത്. നിങ്ങൾ ശരിക്കും കുറച്ച് ആള് ആ ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് നിങ്ങൾ പിന്നെ B-level ജോലി തന്നെ തപ്പണം. അങ്ങനെ തപ്പിയാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് B-level ജോലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫ് 1 year കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 1 year വർക്ക് എക്സ്പീരിയൻസ് ആക്കാൻ പറ്റും. പ്ലസ് നിങ്ങൾ നാട്ടിൽ നല്ല എഡ്യൂക്കേഷൻ ഉള്ള നല്ല PG ചെയ്ത അല്ലെങ്കിൽ ഡിഗ്രി തന്നെ ആയിക്കോട്ടെ ചെയ്ത ആളാണെങ്കിൽ നിങ്ങളെ സ്പൗസിനെ പ്രൈമറി ആപ്ലിക്കന്റ് ആക്കി വെച്ചിട്ട് നിങ്ങളുടെ 1 year B-level എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ PR വെക്കാൻ പറ്റും. അപ്പൊ തന്നെ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് വൈഫിന് വീണ്ടും പൈസ ചിലവാക്കി 2-ാമത്തെ കോഴ്സ് എടുക്കേണ്ട കാര്യം അവിടെ വരൂല. ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, നാട്ടില് പഠിത്തം ഉണ്ടായിരിക്കണം, പിന്നെന്താ നാട്ടില് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇവിടെ B-level ജോലി വേണം. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലൂടെ നോക്കണം കേട്ടോ, ആള് വരുന്ന ആൾക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിലാണ് ഞങ്ങൾ ഇത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. B-level കിട്ടി അല്ലെങ്കിലും B-level കിട്ടി അല്ലെങ്കിലും നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ 2 year കോഴ്സ് എടുത്ത് വരുന്നവരാന്ന് വെച്ചോ, നിങ്ങളെ പ്രൈമറി ആപ്ലിക്കന്റ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ അധികം ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നിങ്ങൾക്ക് നിങ്ങളെ പ്രൈമറി ആപ്ലിക്കന്റ് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് CRS പോയിന്റ് മീറ്റ് ചെയ്ത് നല്ല കിട്ടൂലെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ B-level ജോലിയെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ PR വെക്കുന്ന ടൈമിൽ 2 year കോഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിൽ 1 year എക്സ്പീരിയൻസും B-level ആയി കഴിഞ്ഞ് നിങ്ങൾ CRS പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ സ്പൗസിന്റെ 1 year B-level എക്സ്പീരിയൻസും കൂടെ ആഡ് ചെയ്താല് നിങ്ങൾക്ക് ബോണസ് പോയിന്റ്സ് കിട്ടും, എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും. അപ്പോഴും ആ കേസിലും പ്ലസ് പോയിന്റ് തന്നെയായിരിക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ തുടക്കത്തിൽ ഏത് ജോലി വേണേലും ചെയ്തോ, പക്ഷെ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യരുത്. നിങ്ങൾ പതുക്കെ ഏതെങ്കിലും B-level ജോലി കണ്ടുപിടിച്ച് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അതിൽ മിനിമം 1 year എക്സ്പീരിയൻസ് ആക്കുക.
ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളല്ലേ. നല്ല വെയില് മോന്തയ്ക്ക് പോട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത്രയും പോയിന്റ്സ് ഞങ്ങൾക്ക് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ശരിക്കും ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഇനി ഞങ്ങൾക്ക് ചൊത്ത് ഓർമ്മയിൽ വരികയാണ് എന്തെങ്കിലും ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ വേറെ വീഡിയോസ് കമന്റിലോ എന്തെങ്കിലും ഒക്കെ ചോദിച്ചാൽ മതി, ഞങ്ങള് പറഞ്ഞുതരാം. വായത്തൊന്നല്ല, നമ്മളൊരു കാര്യം പറയണ്ടെങ്കിൽ അത് റിസർച്ച് ചെയ്തിട്ട് ശരിയാണെന്ന് തോന്നുന്നത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അതെ. ഓക്കെ, അപ്പൊ എല്ലാരും അടുത്ത വീഡിയോ കാണുന്നവരെ അതെ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്, ബെൽ ബട്ടൺ. ശരി, ബൈ ബൈ.